നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആ വണ്ടിയുടെ മുമ്പിൽ ചാടിയതും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ അവരാ തല്ലുകൊണ്ടതും എന്ന് ആശുപത്രികളിൽ കിടക്കുന്നതും. അത് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് എനിക്ക് അവരോട് ദൂരം കൽപ്പിക്കണമെന്ന് ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെയും എനിക്ക് അങ്ങനെ പറയുന്നവരോട് മാത്രമേ എനിക്ക് ദൂരം കൽപ്പിക്കാനൊക്കൂ. നമസ്കാരം. പാലക്കാട് എം പി ഫണ്ടിൽ, അതായത് രാജ്യസഭാ എം പി എന്ന നിലയിലുള്ള ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായി തൻ്റെ നയം വ്യക്തമാക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാർ ചാടി വീണതും അടികൊണ്ടതും എല്ലാം തന്നെ നാടിന് വേണ്ടിയിട്ടാണ്, അതിൽ അവർക്ക് വേണ്ടി അല്ല ഇത് ചെയ്തത്, അതിൽ രാഷ്ട്രീയം കലർത്തരുത്, യൂത്ത് കോൺഗ്രസ് ആരാണെങ്കിലും അവരെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വരി പറഞ്ഞത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ, അതായത് പാർട്ടിയിൽ ആരെങ്കിലും മേലാളന്മാർ എതിർക്കുകയാണെങ്കിൽ ഞാൻ അവരോട് അകലം പാലിക്കും, അവരോട് അകലം പാലിക്കും. കേട്ടല്ലോ, ഒന്നുകൂടി നമുക്ക് കേൾക്കാം ആ ഭാഗം. അവരോട് അകലം പാലിക്കും എന്ന് പറഞ്ഞാൽ ആരോ ആണ് ഉദ്ദേശിച്ചത്? അതായത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ മുച്ചോടും നശിപ്പിച്ച് പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി പ്രവർത്തിച്ച് കഴിഞ്ഞ 7 വർഷമായി കേരളത്തെ ബി ജെ പിയെ നശിപ്പിച്ച് ഇല്ലാതാക്കി പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ തട്ടിപ്പുകൾക്കും കമ്മീഷൻ വാങ്ങി യൂസഫ് അലിയുമായി ചേർന്നുകൊണ്ട് പിണറായി വിജയൻ, യൂസഫ് അലി, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോക്കസ് ഉണ്ടാക്കി കേരളത്തെ ഭരിച്ച് കേരളത്തിലെ ബി ജെ പിയെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്ന, യാതൊരു അല്ലലും കഷ്ടപ്പാടൊന്നുമില്ലാതെ ജീവിക്കുന്ന വി മുരളീധരനെയും അതേപോലെ കെ സുരേന്ദ്രനെയും കുറിച്ച് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇത് സംശയമുള്ള ആളുകൾ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും താക്കീത് ഇല്ലെങ്കിൽ ഞാൻ ബി ജെ പി വിട്ടു പോകും, എനിക്ക് മടിയില്ല, കൃത്യമായി പാർട്ടിക്ക് പ്രവർത്തിക്കുന്നവർ ഈ പാർട്ടിയിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, പിണറായി വിജയൻ ആസനം താങ്ങികളായി പിണറായി വിജയൻ ചെയ്യുന്ന സകല തട്ടിപ്പുകളും പിന്തുണയ്ക്കുന്ന ഇവരെ പാർട്ടിക്ക് വേണ്ട, അല്ല അവരാണ് പാർട്ടിക്ക് വേണ്ടതെങ്കിൽ, അവരാണ് എൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെങ്കിൽ, ഞാനിങ്ങനെ നല്ല കാര്യം ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ആരെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും നാടിന് വേണ്ടി ഈ സമരം നടത്തുമ്പോൾ, അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ, എന്നെ അകറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, പാർട്ടിയിൽ ആരെങ്കിലും ശ്രമിച്ചാൽ എന്നാണ് അദ്ദേഹം കരുതുന്നത്, അല്ല വേറെ ആരും അകറ്റി നിർത്താനില്ലല്ലോ, ശ്രമിച്ചാൽ അവരെ ഞാൻ അകറ്റി നിർത്തും എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ഒരു കോക്കസാണ് ബി ജെ പിയെ ഭരിക്കുന്നത്. ആ ബി ജെ പി ഭരിക്കുന്ന ഈ കോക്കസിനെ എനിക്ക് വേണ്ട, വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പി വിട്ടുപോയി കോൺഗ്രസിൽ ചേരും, എനിക്കൊരു മടിയില്ല, ജനസേവനമാണ് എൻ്റെ മാർഗം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഇറങ്ങുന്നവരായിരിക്കണം രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇൻഡയറക്റ്റായി പറഞ്ഞത്. മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോട് എന്ത് പറയാനാണ്? അദ്ദേഹം ഇന്നലെ മിന്നാന്ന് നടത്തിയ പ്രസംഗം വളരെ കൃത്യമാണ്, കൃത്യമായ മെസ്സേജാണ്. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ശേഷം ഞാൻ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധ സമരവുമായി ഇറങ്ങിയപ്പോൾ 18 കിലോമീറ്റർ ജനങ്ങളോടൊപ്പം യാത്ര ചെയ്തപ്പോൾ, പദയാത്ര നടത്തിയപ്പോൾ, അതിനെ അപഹസിക്കാനും പിന്നിൽ നിന്ന് കുത്താനും പ്രവർത്തിച്ചവർ ആരാണെന്ന് അറിയാം അദ്ദേഹത്തിന്. അതോടൊപ്പം എല്ലാവരേക്കാളും വളർന്ന് പന്തലിച്ച് കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി സുരേഷ് ഗോപി മാറുകയും അതോടൊപ്പം ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ഇവർ തന്നെ, അതായത് വി കെ എം സുരേന്ദ്രനും വി മുരളീധരനും പിണറായി വിജയനുമായുള്ള സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് ആണ് സുരേഷ് ഗോപിയെ ഒതുക്കാൻ വേണ്ടി കോഴിക്കോട് ഒരു ലൈംഗിക പീഡന പരാതിയിൽ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് ബി ജെ പിക്കാർ എന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ പറയുന്നതല്ല. അങ്ങനെ ബി ജെ പിക്കാർ വിളിച്ചു പറയുന്നൊരു കാര്യത്തിൽ റിയാസും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ ഒരു കള്ളക്കേസെടുത്ത് സുരേഷ് ഗോപിയെ മൂക്കിൽ വലിച്ച് കയറ്റാമെന്നുള്ളതാണ് ധരിച്ചതെങ്കിലും അത് നടന്നില്ല. മാത്രമല്ല, ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലെ സ്ത്രീകൾ, വയസ്സായ സ്ത്രീകളടക്കം ഒറ്റക്കെട്ടായി കോഴിക്കോടെത്തുകയും സുരേഷ് ഗോപിക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അവരുടെ ശക്തി കണ്ട് കള്ളക്കേസെടുക്കാൻ ശ്രമിച്ച പോലീസുകാർ തന്നെ തൊഴുത്
ഞങ്ങളെ തെറ്റ് പറയരുതേ, ഞങ്ങളെ ഒഴിവാക്കണേ, ഞങ്ങൾ നിരപരാധിയാണേ, ഞങ്ങൾക്കറിയാം അത് കള്ളക്കേസാണെന്ന് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം എടുത്തു പോയതാണ്. ആ കുട്ടിയോട് മകളേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറ് താലെ തോളിൽ തട്ടുമ്പോൾ സാറ് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് ആ കുട്ടിയുടെ തോളിൽ തട്ടി. ആ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള മോശമായ വികാരവും മുഖത്തുണ്ടായിട്ടില്ല, സന്തോഷവും പുഞ്ചിരിയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ലൈംഗിക പീഡനമുണ്ടായി എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം സുരേഷ് ഗോപി എന്ന പഴയ നമ്മുടെ കമ്മീഷൻ സിനിമയിലെ ഭരത് ചന്ദ്രൻ IPS ആയി അവരുടെ മുന്നിൽ നിന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിക്കുകയായിരുന്നു കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ. അതേപോലെ ഗരുഡൻ സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ടും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിച്ച് അവസാനം കോടതിക്ക് മുന്നിൽ പ്രതിയാണ് ബിജു മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം, ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രം ഗരുഡനില് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള അറിവ് ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ ആ സംഭവം പോലീസുകാർക്ക് അഭിമാനവും അന്തസ്സും ക്രെഡിബിലിറ്റിയും ഉണ്ടാക്കിയ സംഭവമാണ്. അങ്ങനെയുള്ള സുരേഷ് ഗോപി, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സുരേഷ് ഗോപിയെ ഞങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സത്യമാണ്. എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിക്കുകയായിരുന്നു എല്ലാവരും. എഴുന്നേറ്റ് നിന്ന് DYSP മുതൽ താഴെയുള്ള ആളുകൾ വരെ, കോഴിക്കോട് പോലീസ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ വരെ വളരെ അവർ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? സുരേഷ് ഗോപി ഒരു പോലീസ് ഓഫീസർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെയാണ് റെസ്പെക്ട് കൊടുത്തിരുന്നത്. അദ്ദേഹം അവതരിപ്പിച്ചുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുകാർ, ഭാര്യമാർ, കുട്ടികൾ എല്ലാം പറഞ്ഞത് സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസെടുത്ത് നിങ്ങൾ അതിൽ പങ്കാളികളാവരുത് എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കൊടുക്കാൻ വേണ്ടി ആരാണ് ശ്രമിച്ചത്? പിണറായി വിജയനും റിയാസും പിന്നെ നമ്മുടെ നേതാക്കന്മാരുമാണ് എന്ന് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ എല്ലാ വഴികളും കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ നേതാക്കന്മാർ തന്നെ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുതന്നെയാണ് പാലക്കാട് അദ്ദേഹം MP നിലയിൽ, രാജ്യസഭാ MP എന്ന നിലയിൽ കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ സമയത്ത് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയപ്പോൾ അവരെ തല്ലിച്ചതച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കണ്ട് രസിച്ചുകൊണ്ട് തല്ലിച്ചതച്ചത്, അതും ഹെൽമെറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അവരെ തലയിൽ ശക്തിയായി ഇടിച്ചത്, കൂട്ടം കൂടി ആക്രമിച്ചത്, ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ വേണ്ടി നടത്തിയ പോരാട്ടമാണ്. അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമല്ല. അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരോടൊപ്പമാണ് ഞാൻ, നിങ്ങളുടെ ആരെങ്കിലും വന്ന് എന്നെ എതിർത്താൽ പോലും ഞാൻ വില വെക്കില്ല, അവരെ അകറ്റി നിർത്തുമെന്ന് പറഞ്ഞാൽ സുരേന്ദ്രനെയും അതേപോലെ നമ്മുടെ വി മുരളീധരനെയും അകറ്റി നിർത്തുമെന്നാണ്. അതേ സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങളുമായി ഇറങ്ങിയപ്പോൾ അവിടെ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ സുരേഷ് ഗോപിയുടെ കൂടെ കൂടിയത് അവർക്ക് സഹിച്ചില്ല. അതാണ് വി മുരളീധരൻ നേരത്തെ പറഞ്ഞത്, സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പാർട്ടി നിശ്ചയിച്ചിട്ടില്ല, BJP ക്കാരും അതിന് സപ്പോർട്ട് ചെയ്യില്ല, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കിയത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല സുരേഷ് ഗോപിക്കുള്ള ജനപിന്തുണ. അങ്ങനെയുള്ള ഈ രണ്ട് പേർ, ഇതുപോലുള്ള കൂട്ടത്തിലുള്ള ആളുകൾ സുരേഷ് ഗോപിയോട് അകലം പാലിപ്പിച്ചാൽ അവരെ അകറ്റി നിർത്തും ഞാൻ. എന്തുകൊണ്ടാണ്? ഇവരാണ് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, AI ക്യാമറ വിവാദം, എന്തിന് കരിമണൽ ലോബിയുമായിട്ട് വാങ്ങിയ കോടിക്കണക്കിന് രൂപ, മകൾ വാങ്ങിയ ഫണ്ട്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പണം വാങ്ങിയെന്നും PV എന്ന പിണറായി വിജയൻ പണം വാങ്ങിയെന്നും കോടതി വിധി റിപ്പോർട്ടുകൾ, അതുപോലെ ലാവ്ലിങ് കേസ് 60 തവണ മാറ്റിവെച്ചത്, ഇതൊക്കെ തന്നെ ഇവരുടെ സംഭാവനകളാണ്. വി മുരളീധരൻ്റെയും അതേപോലെ കേസ് സുരേന്ദ്രൻ്റെയും സംഭാവനകളാണ്. അല്ലെങ്കിൽ അവർ പറയണം എന്തുകൊണ്ടാണ് പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് ഡോളർ കടത്തിൽ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് AI ക്യാമറയിൽ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ വിവാഹത്തിൽ മകളെ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് മാസപ്പടി വിവാഹത്തിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ല, എന്തുകൊണ്ട് ലാവ്ലിങ് കേസ് 60 തവണ മാറ്റിവെപ്പിക്കാൻ CBI പ്രോസിക്യൂട്ടറെ നിർബന്ധിച്ചു. ഇതൊക്കെ ഇവരാണ്, ഈ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാരാണ്. ഇവർ തമ്മിൽ ധാരണയാണ്,
അവിടെ എന്താണ് ഉണ്ടാകുന്നത്? മുകളിൽ പറയുന്നു, കേരളത്തിൽ കോൺഗ്രസ് മുക്തഭാരതം വരണമെങ്കിൽ പിണറായി വിജയന്റെ ആസനം താങ്ങി നടക്കണം. നമ്മൾ നമുക്ക് 6 സീറ്റ് പ്രാവശ്യം കിട്ടും. ലോക്സഭാ ഇലക്ഷനിൽ 6 സീറ്റിൽ വിജയിപ്പിക്കും. 6 സീറ്റിൽ സി പി എം കാരും വോട്ട് ചെയ്യില്ല ബി ജെ പിക്ക്. ബി ജെ പിക്കാർ പോലും ഈ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. ബി ജെ പിക്കാർ മാത്രമല്ല സി പി എം അണികളും വോട്ട് ചെയ്യും. കാരണം അദ്ദേഹം ജനകീയ മുഖമാണ്, ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുള്ള ഒരു മിശിഹയാണ്, പാവങ്ങളുടെ മിശിഹയാണ് സുരേഷ് ഗോപി. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യായിരിക്കാം. കാരണം ശോഭാ സുരേന്ദ്രൻ ശക്തമായി കട്ട സപ്പോർട്ടുമായി സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുകയാണ്. അവർ ഓരോ ഘട്ടത്തിലും പിണറായി വിജയൻ ചെയ്തിട്ടുള്ള തട്ടിപ്പുകളെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. കെ സുരേന്ദ്രനെ മാതിരിയും വി മുരളീധരൻ്റെ മാതിരിയും ഇടയ്ക്ക് പ്രസ്താവന ഇറക്കുകയും ഇവരൊരുമിച്ച് ഗൾഫിൽ പോയി യൂസഫ് അലിയോടൊപ്പം പിണറായി വിജയൻ്റെ മകനോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് അവർ എല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഇവർക്കെതിരെ തന്നെയാണ്. മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ കമൻ്റ് ചെയ്തത് 99% സുരേഷ് ഗോപി സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ അതിൽ ചില ആളുകൾ പറഞ്ഞിട്ടുള്ള കമൻ്റ് എന്താണ്? നിങ്ങൾ വി കെ സുരേന്ദ്രനെയും വി മുരളീധരനെതിരെയുമാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അങ്ങനെ പറയണ്ട, പറയേണ്ട ഭാഷയിൽ പറയും. ആ പറയേണ്ട ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും എന്നാണ്. നമ്മൾ പിണറായി വിജയൻ പറയുന്ന കേട്ടില്ലേ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെല്ലാം ശൈലജ ടീച്ചർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നോ ശൈലജേ, അല്ലെങ്കിൽ നിന്റെ കഥ കഴിക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ ശൈലജയ്ക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭാഷ, ആംഗ്യം, ആംഗിൾ, സംസാരം ഒക്കെ തന്നെ അറിയാം. കൊലപാതകിയുടെ മനസ്സാണ് അദ്ദേഹത്തിനുള്ളതെന്നുള്ള അറിയുന്ന ശൈലജ ടീച്ചറോടാണ് ഉപദേശം കൊടുത്തത്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുപോലെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ വാക്കിലും ഉണ്ട് അർത്ഥങ്ങൾ, കൃത്യമായ അർത്ഥം. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന വി മുരളീധരനെ കെ സുരേന്ദ്രനെതിരെ അകറ്റി നിർത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. വേണ്ടി വന്നാൽ കോൺഗ്രസിലേക്ക് പോകും, എനിക്ക് മടിയില്ല, ജനങ്ങളെ സേവിക്കുകയല്ലാണ് എൻ്റെ പണി എന്ന് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചത്. നന്ദി, നമസ്കാരം.